കാർൽ എം ഡി എം എ വെച്ച് മുൻ ഭാര്യയും ഭർത്താവിനെയും കേസിൽ കുടുക്കാൻ ശ്രമിച്ച ഒരാൾ കൂടി പിടിയിൽ. മുഖ്യപ്രതി ബാദുഷയ്ക്കൊപ്പം ഗൂഢാലോചനയിൽ പങ്കെടുത്ത ചീരാൽ സ്വദേശി കെ ജെ ജോബിനെയാണ് ബത്തേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ഇതോടെ 3 പേർ അറസ്റ്റിലായി. മാർച്ച് 17-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. മുൻ ഭാര്യയോടുള്ള പകയായിരുന്നു ബാദുഷയ്ക്ക്. അങ്ങനെയിരിക്കെ ദമ്പതികൾ വിൽപ്പനയ്ക്കായി ഓൺലൈൻ ആപ്പിൽ ഒരു കാർ പോസ്റ്റ് ചെയ്തു. ഇത് ബാദുഷ കണ്ടു. പിന്നാലെയായിരുന്നു ഗൂഢാലോചന. സുഹൃത്തുക്കളായ മോൻസി, ജോബിൻ എന്നിവർക്കൊപ്പമാണ് ബാദുഷ പദ്ധതി തയ്യാറാക്കിയത്. സുഹൃത്ത് മോൻസിനെ ഉപയോഗിച്ച് ടെസ്റ്റ് ഡ്രൈവിൻ എന്ന പേരിൽ കാർ വാങ്ങി. ശേഷം ഡ്രൈവർ സീറ്റിന്റെ റൂഫിൽ എം ഡി എം എ ഒളിപ്പിച്ചു. പിന്നാലെ പോലീസിന് രഹസ്യ വിവരം കൈമാറി. പുൽപ്പള്ളി ഭാഗത്തുനിന്ന് വരുന്ന കാറിൽ എം ഡി എം എ കടത്തുന്നുണ്ടെന്നായിരുന്നു വിവരം. ബത്തേരി പോലീസ് പരിശോധന തുടങ്ങി. ദമ്പതികളുടെ കാർ പരിശോധിച്ചപ്പോൾ 11.13 ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു. വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ദമ്പതികൾ നിരപരാധികളെന്ന് ബോധ്യമായത്. ശ്രാവൺ എന്നയാൾക്ക് ടെസ്റ്റ് ഡ്രൈവിന് വാഹനം നൽകാൻ പോയതാണ്. ദമ്പതിമാർ തന്നെ നമ്പറും നൽകി. പക്ഷേ വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച്ഡ് ഓഫ്. പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ മോൻസിയുടെ കള്ളപ്പേരാണ് ശ്രാവൺ എന്ന് തിരിച്ചറിഞ്ഞു. പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് എല്ലാത്തിനും പിന്നിൽ മുൻ ഭർത്താവെന്ന് പോലീസ് കണ്ടെത്തിയത്. എം ഡി എം എ ഒളിപ്പിച്ചു വയ്ക്കാൻ മുഖ്യപ്രതി 10,000 രൂപ മോൻസിക്ക് നൽകി. മോൻസി അറസ്റ്റിലായതോടെ ബാദുഷ ഒളിവിൽ പോവുകയും വിദേശത്തേക്ക് കടക്കാൻ പദ്ധതിയിടുകയുമായിരുന്നു. ചെന്നൈയിൽ വെച്ചാണ് ബാദുഷ പിടിയിലായത്. ഇരുവരെയും ചോദ്യം ചെയ്തപ്പോഴാണ് ഗൂഢാലോചനയിൽ ജോബിനും പങ്കാളി എന്ന വിവരം പോലീസിന് കിട്ടിയത്. ഇതുവരെ കേസിൽ 3 പേർ പിടിയിലായിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.